ഹായ് ഫ്രണ്ട്സ്, അക്ഷയ് സാജ് ഹിയർ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സബ്മേഴ്സിബിൾ ഫൗണ്ടൻ പമ്പിൻ്റെ റിവ്യൂ ആണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പം അത് ഞാൻ വാങ്ങിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴത്തെ ടാർപ്ലിൻ ബോണ്ടിനെ ഒരു ഫിൽട്രേഷൻ മീഡിയം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പിന്നെ അതിനോട് ചേർന്നൊരു ചെറിയ അക്വാപോണിക്സിന് വേണ്ടിയിട്ടൊരു ചെറിയ ബഡും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് വേണ്ടി വെള്ളം പമ്പ് ചെയ്യുന്ന ആവശ്യത്തിന് വേണ്ടിയാണ് ആ സബ്മേഴ്സിബിൾ പമ്പ് വാങ്ങിച്ചത്. അപ്പം അതിൻ്റെ റിവ്യൂവിലേക്ക് കിടക്കാം. അപ്പം ഇതാണ് നമ്മൾ ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്ത് വരുത്തിയ സബ്മേഴ്സിബിൾ ഫൗണ്ടൻ പമ്പിൻ്റെ പാക്കേജ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. പിച്ചാത്തിയൊക്കെ എടുക്കാൻ മറന്നുപോയി. അതാണിപ്പോൾ കൈയും കൊണ്ട് വലിച്ചു പൊട്ടിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പം ഇതാണ് പമ്പ്. കാണാൻ കഴിയും പടം. ഇതിൻ്റെ ബോക്സാണിത്. അപ്പം നമുക്കിതൊന്ന് പൊട്ടിക്കാം. ഇതിൻ്റെ ഭാരം ഏകദേശം 0.4 kilograms ആണ്. അപ്പം 700 രൂപയാണ് ഇവിടുത്തെ കൊടുത്തേക്കുന്നത്. അല്ല, എനിക്ക് ആമസോണിൽ നിന്ന് അത്ര വായില്ല. അതിൻ്റെ ഒരു പകുതി പൈസ, ഒരു 300-320 രൂപ ഡെലിവറി ചാർജ് അടക്കമായുള്ളൂ. അപ്പം ഇതാണ് അതിൻ്റെ വാറണ്ടി കാർഡ് ഉണ്ടല്ലോ. അപ്പം സമീർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഫൗണ്ടൻ പമ്പ്, സബ്മേഴ്സിബിൾ ഫൗണ്ടൻ പമ്പ് നിർമ്മിക്കുന്നത്. അവരുടെ കമ്പനി നെയിമാണെന്ന് തോന്നുന്നു സമീർ. അപ്പം ആ കമ്പനിയുടെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഒരു മണിക്കൂറിൽ 1000 liters വെള്ളമാണ് പമ്പ് ചെയ്യുന്നത്. അതായത് ഒരു മണിക്കൂറിൽ ഇത് 1000 liters വെള്ളം പമ്പ് ചെയ്യും. ഇത് അതിൻ്റെ ബാക്കാണ്. ഇതെല്ലാം സീൽഡാണ്. ആ വയറെ പിടിച്ച് ഒത്തിരി പണിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ സീലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കയറി ഷോർട്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിക്കാം, ഇതെങ്ങനെ വർക്കാവുന്നതെന്ന്. അപ്പം ഈ നോസിലിപ്പോൾ തുറക്കാൻ പറ്റും നമുക്ക്. ആ ചെറിയൊരു നോബ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് തുറക്കാൻ പറ്റും. അത് തിരിച്ച് തുറക്കണം. ഇങ്ങനെ തിരിച്ചാൽ തുറന്ന് വരും. അതിനകത്ത് ഒരു നീളമുള്ളൊരു കമ്പിയകത്തോട് വേണം അതിൻ്റെ ആ പമ്പിൻ്റെ ഫാനിനെ പിടിച്ച് നിർത്താൻ വേണ്ടി. അത് മാഗ്നറ്റാണ്. നമുക്ക് തിരിച്ച് കയറ്റി വെക്കാം. ഇടയ്ക്കൊന്ന് എടുത്ത് ക്ലീൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം അത് ഇടയ്ക്ക് കയറി സ്റ്റക്കൊന്നും ആകാതിരിക്കും. എന്നിട്ട് നമുക്ക് തിരിച്ച് അതിൻ്റെ അടപ്പ് വെച്ച് അങ്ങ് അടയ്ക്കാം. പിന്നെ ഇതിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഹെഡുണ്ട്. നമുക്ക് പൈപ്പൊക്കെ ചെറിയ ഓസം. അപ്പം ഈ പമ്പിൻ്റെ ലിങ്ക്, ആമസോണിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം.